നവംബർ 12 പ്രേക്ഷകർ കാത്തിരിക്കുന്ന കുറുപ്പ് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. കുപ്രസിദ്ധ കുറ്റവാളിയും പിടികിട്ടാപ്പുള്ളിയുമായ സുകുമാര കുറുപ്പിന്റെ ജീവിത കഥ ഭാവനാത്മകമായി അവതരിപ്പിക്കുന്ന ചലച്ചിത്രം എന്ന നിലയിൽ വലിയ പ്രേക്ഷക ശ്രദ്ധ തന്നെ ഇതിനകം ഈ ചിത്രത്തിന് ലഭിച്ചു കഴിഞ്ഞു. സുകുമാര കുറുപ്പിന് ഹീറോ പരിവേഷം കൊടുക്കുന്നു എന്ന വിധം വലിയ വിമർശനം ചിത്രത്തെപ്പറ്റി ആദ്യം മുതൽ തന്നെ ഉയർന്നിരുന്നതാണ്. സുകുമാര കുറുപ്പ് കൊലപ്പെടുത്തിയ ഫിലിം റെപ്രസെന്റേറ്റീവ് ചാക്കോയുടെ ഭാര്യയും മകനും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ചാക്കോയുടെ മകൻ ജിതിൻ ചാക്കോ ആദ്യം മുതൽ തന്നെ ഈ സിനിമയെ എതിർത്തിരുന്നു. സ്വന്തം അച്ഛന്റെ കൊലയാളിയെ വെള്ളപൂശാനുള്ള ശ്രമമാണിതെന്ന് ജിതിൻ മുൻപ് ആരോപിച്ചിരുന്നതുമാണ്. എന്നാൽ ദുൽഖർ സൽമാൻ തന്നെ നേരിട്ടിടപെട്ട് കുറുപ്പ് എന്ന ചലച്ചിത്രം ജിതിൻ ചാക്കോയ്ക്ക് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇതോടെ അഭിപ്രായം മാറ്റിയ ജിതിൻ പറയുന്നത് ഇങ്ങനെ: കുറുപ്പ് സിനിമ ഞാൻ കണ്ടു, എല്ലാ തെറ്റിദ്ധാരണകളും മാറി. സത്യം പറഞ്ഞാൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥ സംഭവങ്ങൾ ഞാൻ തന്നെ മനസ്സിലാക്കുന്നത്. ഞെട്ടിക്കുന്ന കുറേയേറെ കാര്യങ്ങൾ ഈ സിനിമ എനിക്കും കുടുംബത്തിനും മനസ്സിലാക്കി തരുന്നു. അമ്മ എന്നെ 6 മാസം ഗർഭിണിയായിരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. പിന്നീട് ഞാൻ വളർന്നപ്പോഴൊന്നും വീട്ടിലാരും ഇതേപ്പറ്റി സംസാരിച്ചിട്ടില്ല. ഞാൻ അമ്മയോടും ഒന്നും ചോദിക്കാറില്ല. പത്രവാർത്തകളിലൂടെയാണ് കുറച്ചെങ്കിലും ഇതൊക്കെ ഞാൻ അറിയുന്നത്. ഈ സിനിമ കണ്ടപ്പോഴാണ് അതൊന്നുമല്ല, അതിനുമപ്പുറമാണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാകുന്നത്. ജനങ്ങൾ അതറിയണം, ഞങ്ങൾക്കത് സന്തോഷമേ ഉള്ളൂ. ഞെട്ടിക്കുന്ന കുറേയേറെ കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. ദുൽഖർ സൽമാൻ എന്ന നടനെ വളരെ ആരാധനയോടെ കാണുന്ന കുടുംബമാണ് എന്റേത്. എല്ലാവർക്കും ഇഷ്ടമാണ്. അദ്ദേഹം ഈ വേഷം ചെയ്യുന്നെന്ന് ആദ്യം കേട്ടപ്പോൾ ശരിക്കും സങ്കടമായി. അച്ഛന്റെ കൊലയാളിയായി ദുൽഖർ സൽമാനെ സങ്കല്പിക്കാനേ കഴിയുമായിരുന്നില്ല. പക്ഷേ സിനിമ കണ്ടപ്പോൾ അതെല്ലാം മാറി. വളരെ നീതിപൂർവം അദ്ദേഹം ആ വേഷം ചെയ്തു. അമ്മ ഇതേവരെ സിനിമ കണ്ടിട്ടില്ല, തിയേറ്ററിലേക്ക് എത്തുമ്പോൾ കാണിക്കണം, ജിതിൻ പറയുന്നു. കുറുപ്പ് എന്ന സിനിമയെ ചുറ്റിപ്പറ്റി നിന്ന ഒരു വലിയ ശാപത്തിന്റെ കരിനിഴൽ ജിതിന്റെ ഈ സംഭാഷണത്തോടെ വിട്ടുമാറി എന്നാണ് ആരാധകരുടെ പക്ഷം. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തു.